看干嘛眼怒乱玩几个美眼那些眼怒地如我阿说则不得你明目看干嘛眼怒乱玩几个美眼那些眼怒地如我为了地个这为什么他的拉Maran yedum ne ninne, velati gacha vishuttharella. Maran yedum ne ninne, en priya Yeshuve, nee ende jeevan, enikku maranam laabhame. En priya Yeshuve, nee ende jeevan.ശുശ്രൂഷയിലെ പരിചയമുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞുപോയി അപ്പച്ചൻ ധൈര്യമായിരിക്കുക
ഒന്നുപോലെ ഇതിൽ നിന്ന് പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചാൽ മതി, എന്റെ മനസാക്ഷി നിർമ്മലമാണ്, ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ദൈവം സഹായിക്കുകയും ചെയ്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം തന്നെ ശരീരം അനിയം വലക്കിനപ്പെട്ടു. പ്രത്യേകിച്ച് കൊല്ലൂരിൽ രണ്ടു മൂന്ന് വർഷത്തിനുമ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ തീരെ കാഴ്ചയും ഇല്ല, ശബ്ദവും വളരെ മോശമായിരുന്നു. അതിനു മുമ്പ് എന്നോട് പറഞ്ഞു, തമാശ രീതിയിൽ പറഞ്ഞതാണ്, ഈ കണ്ണുപൊട്ടനെ ശബ്ദം കൊള്ളാത്ത രീതിയിൽ എന്തിനാണ് ഇങ്ങനെ നടത്തിപ്പുകാരൻ സെൻട്രൽ കൺവെൻഷൻ പ്രാർത്ഥിക്കാൻ വിടുന്നത്? അതുകൊണ്ട് നീ എനിക്ക് അവർ ശരിക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അവരെ സ്ഥാനത്തിൽ ഇരിക്കുന്ന വ്യക്തി പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി അതിയുമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞില്ല. ജനുവരിയിൽ വന്ന് കണ്ടപ്പോൾ വളരെ ബലഹീനമായിരുന്നു. അതിനുശേഷം പിന്നീട് അഭിജനമായി അടുക്കുവാൻ സംസാരിക്കുവാനും ഒന്നും കഴിഞ്ഞില്ല. എങ്കിലും ഇങ്ങനെയുള്ള സുരക്ഷരായ വിശുദ്ധന്മാരെ കർത്താവ് നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ചില കൂട്ടി ശുശ്രൂഷ പറയുന്ന സന്ധ്യാമ അല്ലെങ്കിൽ സന്ധ്യാമച്ചാകുന്നു. ഇങ്ങനെയുള്ള അപ്പച്ചന്മാരെ, പിതാക്കളെ, മാതാക്കളുടെ സ്വഭാവമുള്ള അപ്പച്ചന്മാരെ ഞങ്ങൾക്ക് തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരെവിടെ സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്റെ സാക്ഷ്യം നൽകുന്നു. എല്ലാം എല്ലാമായിരുന്നു ഞങ്ങളെല്ലാം എല്ലാമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാമങ്ങളും ഇപ്പോൾ കർത്താവിന് വലിയ സിയോനിലെ ഒരു വലിയ ദൈവത്തിന് ഏറ്റവും മനപാത്രമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിമാനിപ്പാൻ ഞങ്ങളെ വളരെ സ്നേഹിപ്പാണ്. എന്നെയും കുടുംബത്തെയും എല്ലാം പോലെ പ്രത്യേകം കാത്തിപ്പാണ് എല്ലാവരെയും ുംഷ്ടങ്ങളുടെയും വേദനകളുടെയും എല്ലാം മധ്യയും ഞങ്ങളെ കുറിച്ചുള്ള ആ വലിയ ഭാരം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വലിയ ക്രിസ്തുവിൽ ഞങ്ങളെ കുറിച്ചുള്ള ആ വലിയ ഭാരം, സഭയെ കുറിച്ചുള്ള ഭാരം, ഈ സഭയിൽ മുന്നോട്ട് പോയി ആവശ്യപ്പെട്ടപ്പോൾ പല കാര്യങ്ങളോട് ഷെയർ ചെയ്യുണ്ടായി. കർത്താവിനോട് സ്തോത്രം. അതോടൊപ്പം അധികം പ്രാർത്ഥിക്കുന്നില്ല, എന്നെ പറഞ്ഞേൽപ്പിക്കുകയുണ്ടായി. ഇതുകൂടെ ഉദാഹരിക്കുന്ന വളരെ ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും. ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു കർത്താവ് ഇത്ര പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും എന്ന് വിചാരിച്ചില്ല. ഈ സാഹചര്യങ്ങളിൽ അഭിസംബരിക്കുകയും 2009
എനിക്കൊരു പരീക്ഷ നേരിട്ടതായ സന്ദർഭത്തിൽ കടാരകലാ കമ്മീഷന് അദ്ദേഹം എന്നെ വിളിപ്പിച്ച് എന്നോട് പറഞ്ഞ മോനെ വിഷമിക്കരുത്, നടത്തിപ്പുകാരൻ പറഞ്ഞ കാര്യം നീ അനുസരിച്ചതുകൊണ്ടല്ലേ നിനക്ക് ഈ പരീക്ഷ ഉണ്ടായത്, അതുകൊണ്ട് നടത്തിപ്പുകാരെ നീ അനുസരിച്ചാൽ ദൈവത്തെ അനുസരിക്കുകയാണ്, ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്നതുകൊണ്ട് നീ ഭാരപ്പെടരുത് കരങ്ങരുത് എന്നോട് പറയുകയും ക്രിസ്ത്യനോട് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് താൻ സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ഇതുവരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വരെയും ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ മുന്നിലത്തെ വ്യാഴാഴ്ച ഞാൻ അഭിസംബിക്കുന്നതായ പ്രാർത്ഥനയുടെ ദിവസം എനിക്കുള്ളതായ ദിവസമായതിനാൽ ഞാനത് വന്നപ്പോൾ ശരീരത്തിൽ വളരെ ക്ലേശത്തിനായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ശരീരത്തിൽ ഒരു വശത്ത് നീരും വേദനയുമായി ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അഭിസിനോട് വന്ന് ഞാൻ അഭിസിൻ്റെ ആ നടുവിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു. അഭിസൻ പ്രാർത്ഥിച്ചില്ല, ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഞാൻ അഭിസിൻ്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങുന്നതിന് മുൻപ് എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ദർശനം നാം വാട്ടി പെരുമാറാകട്ടെ. ഏത് വ്യക്തികളെയും ആശ്വസിപ്പിക്കുകയും എല്ലാവർക്കും ഒരു ആശ്വാസവും തണലുമായി പ്രിയപിതാവായിരുന്നതുപോലെ ആ അവകാശം പ്രാപിക്കാൻ എവിടെയും പ്രാർത്ഥനയെ ചോദിച്ചു. നമ്മെ വിട്ടുപ്രവേശിച്ചെക്കുറിച്ച് അനേകം കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. എങ്കിലും സമയത്തിൻ്റെ പരിധി മാത്രക്കുറ്റായും മത്തായും ഇപ്പോൾ ഉള്ളതായ പിതാവും ജ്യേഷ്ഠ സഹോദരനും എല്ലാവരും പറഞ്ഞതുപോലെ ഒരു മാതൃകയുള്ളതായ ഒരു വ്യക്തിയുമായി പലപ്പോഴും ഞങ്ങളെ ശാസിക്കുകയും വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും ചെയ്യുവാൻ അധികാരമുള്ളതായൊരു നിലവിൽ പ്രിയ അച്ചായുണ്ടായിരുന്നു. പലപ്പോഴും വേറെ പല കാര്യങ്ങളൊക്കെയും ഞങ്ങളെ ഓർപ്പിക്കും, അങ്ങനെ അത് എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് നിർദ്ദേശിക്കും. വിശുദ്ധന്മാർക്കും ദൈവജനത്തിൽ മാതൃക എന്ന നിലയിൽ ഒരു ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതായ ഒരു വലിയ അതിഗുഖമായ വാഞ്ച തലപ്പോഴും കാണുമ്പോൾ പറയുമായിരുന്നു. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ചുമയോടാണ്. അത് ഏതാണ്ട് നിലവിൽ പന്ത്രണ്ടിലധികം ശുശ്രൂഷകൾ ഇപ്പോൾ കഥ ശുശ്രൂഷയിലുണ്ട്. അതിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നതായി ഞങ്ങളുടെ ദിനംതോറുമുള്ളതായ പ്രാർത്ഥനകളിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നതായ പ്രഥമ സ്ഥാനം സമിച്ചാനായിരുന്നു. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയ നഷ്ടം തന്നെയാണെങ്കിലും അതിനെതിരായ അനേക കത്ര ശുശ്രൂഷകളെ കർത്താവ് എണ്ണിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവരും നന്ദിച്ചു സ്തോത്രം ചെയ്യണം. സ്തോത്രം 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 കർത്താവിനെ കൃത്യമാണ് ദൈവത്തെ ഉയർത്തിക്കൊണ്ടുവാൻ കർത്താവിൻ്റെ ഉപകാരങ്ങളെ ഓർത്തു നന്ദി അനേറ്റുവാനുള്ള സന്ദർഭം ദൈവം മൂലിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യണം. സ്തോത്രം 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 കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചതായ ദൈവത്തിൻ്റെ ജീവിതത്തിലും കർത്താവാഗ്രഹിക്കുന്നതിൽ ആഗ്രഹിക്കുന്നതിലും ഒത്തിരി മതപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 തൻ്റെ വിദ്യമാണി ജനങ്ങളുടെ മുതൽ കണ്ടതായിട്ട് തൻ്റെ മാനിയ സംഘത്തെക്കാരോട് ചേർന്ന് പറയത്തക്കുന്നില്ല. ബാല്യകാലം മുതൽ തൻ്റെ ആശ്രയമായിരുന്നു ദൈവം സങ്കേതമായിരുന്നു കോട്ടയായിരുന്നു എല്ലാ ചുവരുടെ പദ്ധതിയുമായി ദൈവം നടത്തി അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യണം.
Thank you.
കാലം സ്തോത്രം ചെയ്യാം. സൂക്ഷിതയുമായി സ്തോത്രം ചെയ്യാം. അത് Oh,
വീടൊന്നും സംസാരിക്കില്ല, സംസാരിക്കണമെന്നു, പക്ഷെ സംസാരം വാക്കുകൾ കൊടുക്കുകയൊന്നുമില്ല. പിന്നീട് ആരൊക്കെയാ പോകാണ്ടിരിക്കുന്നത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ തോന്നിയ പുറത്തേക്ക് പോയി അത്രമാത്രം. അപ്പോ എന്റെ ഉള്ളൊന്നും കൂടെ ദൈവത്തിന്റെ സന്നിധി സിയോനിൽ ഒരു വേറെ കല്ല്
അവിടെ കാണപ്പെടുന്നതിന് സന്തോഷവും പ്രത്യാശയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. അവൻ്റെ ആ നല്ല സ്വഭാവം അവൻ കാണിച്ചെന്ന മാർഗം പറ്റി ജീവിച്ചത് നല്ല അവസാനം പോയപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധമായിട്ട് ദൈവത്തിനെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവം സന്ദേഹിക്കുന്നു. എന്റെ ഇളയ സഹോദരൻ ഏർപ്പെട്ടതിൽ മാനുഷികമായി മൂന്ന് നാല് സഹോദരന്മാർ പാർട്ടികൾ കൈമുണ്ട് സഹോദരി പാർട്ടികൾക്ക് കുറച്ച് സഹോദരങ്ങൾ ഗതികളിൽ മക്കൾ ഞങ്ങൾ സ്നേഹിക്കുന്നത് അതിലെ അതിലേറെ സ്നേഹവും ബഹുമാനവും പരിസ്ഥിതിയും നൽകുന്നത് അധികം പോലും കണ്ടാൻ്റെ വേലക്കാരൻ ദോർമോട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെ നവതന്മാരിൽ നവീനമാരിൽ കിട്ടപ്പോൾ ഒരു രാവിലെ മാതാവിനെ കിട്ടപ്പോൾ അനേക സഹോദരങ്ങൾ മക്കൾ മാതാപിതാക്കൾ തനിക്ക് വേണ്ടി തനിക്ക് തന്നെ സ്നേഹിക്കുവാൻ തന്നെ ബഹുമാനിക്കാൻ ഉണ്ടല്ലോ ദൈവം കരുണ ചെയ്തല്ലോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് പറയുന്നത് പ്രയോജനമാകുന്നുണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ച് ഞങ്ങൾ സഹോദരൻ മണ്ഡലമാണ് കഴിയില്ലാത്തവരാണ് അതിന് കാരണമായ ഒരു സംഭവം എന്റെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്റെ മൂന്നാം പ്രാവശ്യം റെയിൽവേ ജോലിക്കാരനായിരുന്നു. എന്റെ അപ്പനും അമ്മാശ്ശേരി ഒരു പ്രായക്കാരാണ്. പക്ഷെ അമ്മാശ്ശേരി വീട്ടിൽ കിട്ടുമ്പോൾ ഒരു രണ്ടുപേരും നല്ലൊരു മന്ത്രി മന്ത്രിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ അനന്തന്മാരെല്ലാം വിളിച്ച് എല്ലാം അടുത്തേക്ക് അപ്പോ അമ്മാശ്ശേരി ഹസ്തരേഖി ശാസ്ത്രം അനുസരിച്ച് നടന്നതാണ്. മുഖത്ത് നോക്കിയാൽ ഏകദേശം ജനങ്ങൾ വന്നാൽ ശരിയായി. അപ്പോൾ അന്ന് എന്റെ മൂന്നാം മാസം ജീവിതത്തിൽ മാത്രമാണ് വലിയ വീടും പേരെ ഉള്ളവരെ ശേഷി ഇവനാണ് ഞങ്ങളാണ് ചിന്തയുണ്ടായിരുന്നത്. ഏകദേശം സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമായിരുന്നു. കാരണം ഒരു ശാസ്ത്രശീല ഒരു സൗമ്യൻ ഒരു പച്ച മനുഷ്യൻ വിശുദ്ധ മനുഷ്യൻ. എന്നാൽ മാതാവിന്റെ സ്നേഹം ഒരു പിതാവിന്റെ സ്നേഹം ആ കൊച്ചു ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ പരമാശ സംബന്ധിക്കുന്നു. കാരണം ഞങ്ങൾ മൂന്ന് സഹോദരന്മാരെ കൈകാര്യം കഴിച്ചതിന് ശേഷമാണ് അന്നേരം പയ്യനാണ് സമീപം പിതാവിന്റെ മാതാവിന്റെ മനസ്സാണ്. കാരണം ഈ പറയുന്ന യാത്ര വെച്ച് രണ്ട് വയസ്സായപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരന്റെ ബാല്യകാലത്ത് വിദ്യാഭ്യാസ കാലത്ത് വളരെ പട്ടിണി ദാരിദ്ര്യം ബുദ്ധിമുട്ടുന്ന സഹോദരന്റെ സഹപാഠി എല്ലാവർക്കും അറിയാം വിമർശസ്ഥനായ മനുഷ്യൻ ഗോപിനാഥൻ കുട്ടികളാണ്. അങ്ങനെ കടക്കാരാണ് കഴിവുള്ളവരാണ്. ഒരു ഏഴ് കിലോമീറ്റർ അകലെയാണ് എന്റെ ഞങ്ങളുടെ അടുത്തൊരു കിലോമീറ്റർ അടുത്താണ് മരിച്ചിട്ടുണ്ട്. ഉച്ചക്കൊക്കെ ഞാൻ വെള്ളിയാഴ്ച ഉച്ചക്കൊക്കെ വീട്ടിൽ വരെ പതിവായിരുന്നു. പക്ഷേ എസ് എൽ സിക്ക് നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. ഞങ്ങൾക്ക് കോളേജിൽ പിള്ളേർ യാത്ര തോന്നി ഹൈസ്കൂളിൽ പോകാൻ ഒരു കിലോമീറ്റർ ദൂരമുണ്ട്. അത് ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ ഒരു കോളേജിൽ കൊണ്ട് തോന്നുന്നു. അതിന് 15-16 കിലോമീറ്റർ ദൂരമുണ്ട്. തുടക്കത്തിലും അവസാനത്തിലും അവരോട് പറയാൻ പറ്റുമോ നിലപ്പാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷമായ പ്രായമൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു മുന്നോട്ട് സാധിച്ചേക്കാം. 3 വയസ്സ് മാത്രമേ സന്യ കോളേജിൽ വിടാത്തതിനുള്ള ആ ചോദ്യത്തിൽ
ഇത് മറുപടി പറയാൻ ദൂരത്തെ കാര്യങ്ങളാണ്. എന്റെ ഞങ്ങളുടെ നാട്ടില് ഗഡ്കരി പ്രശ്നമുള്ള ഒരു മകനാണ്. സംസാരിച്ചപ്പോൾ സാക്ഷ്യം
அதிகாரத்தின் சந்தைகளை பேட்டி வந்து இருக்கதான் இருக்கும். பல சேர்த்துக்கான சந்தைகள் Sunday.
അച്ഛൻ അസ്ഥമെന്ന് എല്ലാവരും പറഞ്ഞതുപോലെ നിഷ്കാമ്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ വന്ന് എന്റെ പ്രിയ പിതാവിനെ കുറിച്ച്
ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശ്രമിച്ചതിനായിട്ട് പരിചയപ്പെടാനുള്ള പ്രത്യേക കാരണം എൻ്റെ മാതാവും പിതാവും അല്ലെങ്കിൽ എൻ്റെ വല്യമ്മച്ചമാരും വല്യമ്മച്ചമാരും തിരുവല്ലായതായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ വാഹനത്തിൽ പോകുന്ന കാരണത്താൽ പ്രിയ ശ്രമിച്ചതിലെ ചെറിയ പ്രായത്തിനോട് പുള്ളിയുടെ ആ താഴ്മയുടെ ജീവിതമുഖം എന്നെ വളരെ ആകർഷിച്ച് അങ്ങനെ ഞാൻ സഞ്ചാരമായിട്ട് എടുക്കുവാൻ സാധിച്ചു. അതിനുശേഷം ചില നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ചില ഭാഗങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ എറണാകുളത്തേക്ക് വന്നു. അത് എറണാകുളം വിശ്വാസികളുടെയും വേലക്കാരുടെയും ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കാലങ്ങളായിരുന്നു കാര്യം. പ്രിയ അപ്പച്ചൻ ജോസഫ് കുട്ടി അപ്പച്ചൻ സഞ്ചാരമായിരുന്നു. അവർ തമ്മിലുള്ള ആ ശരീര ഭാഷകൾ അവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് മനസ്സിലായി. കാര്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ജോസഫ് കുട്ടിച്ചാൻ ചിലപ്പോൾ നോക്കുമ്പോൾ സന്നിച്ചാന്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ സന്നിച്ചാൻ അവിടെ ഓടിയിരിക്കും. സന്നിച്ചാന്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് സന്നിച്ചാൻ മനസ്സിലാക്കിയാൽ സന്നിച്ചാൻ അവിടെ മാറിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിനുശേഷം താൻ ഇവിടുന്ന് കടന്നുപോയി. താൻ ഞങ്ങളെ വീട്ടില് പ്രത്യേക ഒരു പ്രാർത്ഥന പാസ്റ്റർ ടി യു അപ്പച്ചന്റെ ഗൈഡൻസ് പ്രകാരം പാസ്റ്റർ ജോസഫ് കുട്ടി അപ്പച്ചൻ വീട്ടിലെ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും തുടങ്ങി. അതിനുശേഷം സമയപ്പിച്ച് വന്നിട്ടാണ് ആ പ്രാർത്ഥന തുറന്നത്. പക്ഷെ തുറന്ന സമയത്ത് താൻ എന്താ വിഷയം എന്ന് ചോദിച്ചില്ല. താൻ വീട്ടിൽ വന്ന് മണിക്കൂറോളം കരഞ്ഞ് ഈ ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടിയുള്ള വീടുകളിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം താൻ ദുബായിലെ കടന്ന് വരുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ പാസ്റ്റർ സി അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ലൂയിസിനെ വിളിച്ച് ചോദിക്കാൻ തന്റെ യാത്രയുടെ ഡേറ്റുകൾ അറിഞ്ഞിട്ട് ലൂയിസിന്റെ കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു വലിയ ഭാഗ്യം എനിക്ക് സന്നിഹിച്ചായിട്ട് ദുബായിലേക്ക് കടന്നുപോകാൻ സാധിച്ചു. അവിടെ ചെന്ന് ഏകദേശം 5 വർഷത്തോളം ഞാൻ പ്രിയ സന്നിച്ചായനുമായിട്ട് എൻ്റെ ഔദ്യോഗിക യാത്രകളിലെല്ലാം സന്നിച്ചായന്റെ ഗൈഡൻസ് പ്രകാരം ഞാൻ എവിടെയെല്ലാം സൗദിയിലാകട്ടെ മസ്കത്തിലാകട്ടെ ഖത്തറിലാകട്ടെ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെ എല്ലാം ആ ഡേറ്റ് നേരത്തെ കൊടുക്കണം. അത് എൻ്റെ കൂടെ അപ്പച്ചൻ തരികയും പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയങ്ങൾ അല്ലെങ്കിൽ വേറെ ആരുടെയും കൂടെ തിരിച്ചു വരിക. അങ്ങനെ വലിയൊരു ഭാഗ്യം പ്രിയ അച്ചായനുമായിട്ട് എനിക്ക് ആ യാത്രകളൊക്കെയും എല്ലാ ഫ്ലൈറ്റുകളിലും ഇരുന്ന് പ്രത്യേക ഒരു സ്വഭാവമായിരുന്നു. താൻ ആ സമയത്തൊക്കെ പാട്ടുകളൊക്കെ പലതും പാടിക്കുകയും തനിക്ക് അറിയാൻ വയ്യാത്ത ക്രിസ്തീയ പാട്ടുകളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. സിയോൺ ഗിജാവിയിലെ ആ മുഴുവൻ പുസ്തകം പാട്ട് തനിക്ക് അറിയാം. അത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. താൻ ഓരോ പാട്ടും എടുത്ത് പറയുമായിരുന്നു. അതിനുശേഷം തന്റെ ചില ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയുകയാണ്. താൻ മുമ്പിൽ നിൽക്കുന്ന നടത്തിപ്പുകാർ ഫോൺ ചെയ്താൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. തന്റെ സീറ്റ് താൻ അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. പ്രത്യേകിച്ച് ഇരുമ്പിലൂടെ ഫോൺ വന്നു കഴിഞ്ഞാൽ തനിക്ക് സുഖമില്ല എന്നുള്ള അവസ്ഥയിലെത്തിയ അതിന് മുമ്പേ ഈ വൺഡോസ് കുടിച്ചപ്പോൾ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് എല്ലാ അസ്ഥിയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അവർ അവിടെ ഇല്ലെങ്കിൽ തന്നെ താൻ അവരോട് കാണിക്കുന്ന ബഹുമാനം എനിക്ക് കാണുവാൻ സാധിച്ചു. തന്റെ വേറെ ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള അനേക കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് താൻ പ്രാർത്ഥിച്ച് അവർക്ക് കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി അതിന് പ്രത്യേക ഒരു വരം എനിക്ക് അനേകങ്ങളുടെ സാക്ഷ്യങ്ങൾ അനേകം എൻ്റെ മൊബൈലിലേക്ക് അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം വീട്ടിലൊന്നും പാസ്റ്റർ പ്രാർത്ഥിച്ചത്. അതിനുശേഷം തന്നെ പ്രത്യേകിച്ചൊരു ഗുണം എനിക്ക് ഉപവാസ പ്രാർത്ഥന ഏറ്റവും ഇഷ്ടമുള്ളതാണ്. താൻ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കണം, ചില പട്ടിയിരുന്ന് മൂന്നാണ് ഉപവാസ പ്രാർത്ഥനയിലിരുന്ന് കരഞ്ഞ് ദൈവജനത്തിന് വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടി വേറെക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നത്. തന്നെപ്പോഴും പറയാൻ ഞാൻ എവിടെ ആയിരിക്കുന്നു അവളാണ് എൻ്റെ എല്ലാം അവിടുത്തുള്ള വിശ്വാസികളും വേലക്കാരുമാണ് എനിക്ക് എല്ലാം. എന്നെ 3 തവണ ഞാൻ വളരെയധികം ശാസിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ദുബായിൽ വെച്ചിട്ട് ഒരു പാസ്പാർട്ട് വെച്ചിട്ട് ഞാൻ ചെന്ന് അച്ഛനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അങ്ങനാണോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തേക്ക് വിളിച്ച് വഴിപോയത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് ഫിലിമിലേക്ക് വരാം. ഞാൻ വിചാരിച്ചത് എന്തോ തീരുമാനം എടുത്തിട്ട് പറയാനാണ്.
എന്നെ ശകാരിച്ചതിന് കണക്കില്ല. നീ ഇപ്പൊ തന്നെ എന്റെ മുമ്പില് അയാൾ വെച്ച് ക്ഷമ ചോദിക്കും. ഞാൻ എന്ത് കാര്യം, ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. ഇല്ല, ഈ വിഷയത്തിൽ നീ ക്ഷമ ചോദിക്കുമ്പോൾ എനിക്കൊരു വിടുതലും നിനക്കൊരു വിടുതലും എനിക്കൊരു മാന്യതയും ഈ സഭയിൽ ഉണ്ടാവും. അതുകൊണ്ട് നീ എനിക്ക് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു, അപ്പൊ തന്നെ ഞാൻ എന്തിനാ ക്ഷമ ചോദിക്കേണ്ടത്? ഇല്ല, നീ ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ ഈ വിഷയത്തിൽ വിടുതലെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ അദ്ദേഹത്തെ വിളിച്ച് ക്ഷമ ചോദിച്ചു. അത് വലിയൊരു ആശ്വാസം തനിക്കും സഭയ്ക്കും എനിക്കും എന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്കും ഉണ്ടായി. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ട് ദുബായിൽ കീബോർഡ് വായിക്കുന്ന ബെഞ്ചമിനും ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് തെറ്റിച്ചു വായിച്ചു. ഞങ്ങളെ രണ്ടുപേരെയും ആ സമൂഹത്തിന് 10,000 പേരിരിക്കുന്ന സമൂഹത്തിന്റെ മധ്യേ രണ്ടുപേരും താഴെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ വന്നേ? മൗനമായിട്ടിരുന്നു. ഇനി ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ കീബോർഡ് വായിക്കണ്ട എന്ന് പറഞ്ഞു. അന്ന് അത് കഴിഞ്ഞ് ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വളരെ ഭക്തിയോട് വേണം പാട്ട് നിൽക്കാൻ പാടില്ല. ഇനി ലാസ്റ്റ് വാണിയാണ്, ഇന്നേരാൻ ഇങ്ങനെ ആവർത്തിച്ചാൽ ഞാൻ പിന്നെ സമ്മതിക്കുകയല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വേറൊരവസ്ഥയിൽ ഞാൻ യാത്രയോട് ഈ പല സിനിമാ നടന്മാരെ അവരെല്ലാം എന്നെ മിക്കപ്പോഴും എന്റെ അടുത്ത് നിന്ന് യാത്ര ചെയ്തു. അപ്പോൾ എന്റെ ഒരു അരമായിട്ട് ഞാൻ ഇവരുടെ എല്ലാം ഫോട്ടോ എടുത്ത് എന്റെ മൊബൈലിൽ വെച്ചിരുന്നു. ഒരു ദിവസം പ്രത്യേക ചില വലിയ നടന്മാരുമായിട്ടുള്ള ഫോട്ടോ എടുത്ത് എന്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ യാത്ര കഴിഞ്ഞ് എയർപോർട്ടിൽ വന്ന് ഉടനെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എയർപോർട്ടിലിറങ്ങി, ഇന്ന ഇത്ര പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാം ഫോട്ടോ എന്റെ കൂടെ ഉണ്ട്, ഈ ഉടനെ ഫേസ്ബുക്കിലോട്ട് വരാതെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് കാണാനുള്ള താല്പര്യമാണ്, എല്ലാം കണ്ടിട്ട് പറഞ്ഞു. ഇപ്പോൾ എന്റെ മുന്നിൽ വെച്ച് ഈ ഏകദേശം 1,200 ഫോട്ടോ ഉണ്ടായിരുന്നു, എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് 6 മാസത്തേക്ക് എനിക്ക് മുടക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഈ അച്ഛനെ വേണോ എന്ന് ചോദിച്ചു. വേണ്ടെങ്കിൽ നീ പോയിക്കോ, 6 മാസത്തേക്ക് നിനക്ക് സഭയിൽ കയറാൻ പറ്റിയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ആ ഇൻവിറ്റേഷൻ ഫോട്ടോയും ഡിലീറ്റ് ചെയ്ത് എന്നെ ഈ വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അയച്ചു. പിന്നെ തനിക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആ പാട്ടിനോടുള്ള താല്പര്യവും താൻ അവസാനം വരെ ഈ ജനുവരി എനിക്ക് പ്രിയം അച്ഛനുമായിട്ട് ചേർന്ന് ആ ശുശ്രൂഷ എടുക്കുകയും എന്നാൽ ആകത്തോളം എനിക്ക് സഹായിപ്പാൻ ദൈവം സഹായിച്ചു. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ
പറയുന്നൊരു വാക്കാണ് ഞാൻ മരിക്കുമ്പോൾ എനിക്ക് വേണ്ടി സാക്ഷി പറയും. ഞാൻ പറയും ഇപ്പോ നിങ്ങൾക്ക് വലിയ ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക് മാത്രമായിട്ട് പോകും, എനിക്ക് അവിടെ നിന്ന് പറയാൻ കഴിയില്ല. ഇല്ലടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ കാണും. അത് സംഭവിച്ചു. ഞാൻ ശ്രദ്ധിച്ചതുമായിട്ട് പുള്ളിയൊരു ഗ്രന്ഥമെന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമായിരുന്നു. ഞങ്ങൾ വിശ്വാസ ഭവനത്തിലെ ആത്മീയമായ ജ്യേഷ്ഠന്മാർ കഴിഞ്ഞ ദിവസം വന്ന് അതേസമയം നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കുവാനും പഴയ കാര്യങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കുവാനും എങ്ങനെയോ ദൈവം നടത്തുക തന്നു. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, ചില കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പേഴ്സണലായി പല കാര്യങ്ങൾ സംസാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ സ്വസ്ഥനാണ്, സമാധാനമുള്ളവനാണ്. ഞാൻ എല്ലാത്തിനും പ്രാഗീത്യമുള്ളവനായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് ഞാൻ മടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം തലപ്രിയുടെ ചക്രപാദം സന്നിധിയിലേക്ക് ആ നല്ല അവകാശത്തിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. ഈ പെന്തക്കോസ്റ്റിന്റെ പാട്ടിനാണ് ആകർഷിക്കപ്പെട്ട്, പാട്ട് കേട്ട് ഈ വിശ്വാസ ഭവനത്തിലേക്ക് വരുവാനിടയാണ്. അതേപോലെ അദ്ദേഹം ഒരു പാട്ടുകാരനായി മാറ്റപ്പെട്ടു. അനേകർക്ക് പാട്ടിലൂടെ ആശ്വാസം തോന്നുകയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പാട്ട് പാടുമായിരുന്നു. അന്നത്തെ പല പാട്ടുകൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വേറെ അച്ഛനുണ്ട്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പാട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. വിശുദ്ധന്മാർക്ക് ഒരു ഇഷ്ട പുത്രനായിരുന്നു. വിശുദ്ധന്മാർക്ക് അത്രയ്ക്കും താഴ്മയോടെ, വിനയത്തോടെ, അത്ര ബോധത്തോടെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ രാപ്പകലിൽ അത് ചെയ്യും. ഉറക്കം എന്ന് പറയുന്നില്ല. അത് എല്ലാ ജോലികളും ചെയ്യണം. കടയിലാണെങ്കിൽ ഒരു 100 വട്ടം പോണം. ഇതെല്ലാം ചെയ്താലും നല്ല ശേഷം തന്നോട് എനിക്ക് കൂടുതൽ എടുക്കുന്നതിനും പല കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനും ഒക്കെയും ഇടയായിട്ടുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ചരിത്രങ്ങളൊന്നും ഇപ്പോൾ സമയക്കുറവുണ്ട് അവർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വാസ്തവത്തിൽ ഈ സന്നിധാനത്തിന്റെ ജീവിതത്തിൽ ദൈവം വാസ്തവമാക്കിയിരിക്കുകയാണ്. നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും ഉത്തമമാണ്. തനിക്ക് നല്ല പേര് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും പേർ ഇന്നിവിടെ ഈ കോവിഡിന്റെ കാലത്തും തടിച്ചുകൊടുവാൻ ഇടയായിരിക്കുന്നത്. തൻ്റെ ആ സത്പേരിന്, തൻ്റെ നേരിലുള്ള ആ ജീവിതം, എല്ലാ ദോഷങ്ങളും വിട്ടാന്നുള്ള ജീവിതം ഇയോനെ പോലെ താൻ ജീവിച്ചതിനാൽ ദൈവവും ക്രിസ്ത്യന്മാരും തന്നെ മാറോട് അണച്ചു. നമുക്ക് പലരും പറഞ്ഞല്ലോ, ക്രിസ്ത്യന്മാർക്ക് താൻ വളരെ പ്രിയങ്കരനായിരുന്നു. വിശ്വാസികൾക്ക് അതുപോലെ തന്നെ. ക്രിസ്ത്യന്മാർക്കെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചീഫ് ആശയത്തിനോട് തനിക്ക് തന്നോട് വളരെ കാര്യമായിരുന്നു. My family joins me and my brothers and the families and all the families in Dubai, saints of God in the world join me when I say a tribute, and this is a great first day greetings. ഈ ദിവസത്തിനോടുള്ള ആദരവും അനുശോചനവും അനേകം കോടതി വായനയുള്ള
കർത്തൃശുശ്രൂഷകളിൽ എന്റെ പ്രിയപ്പെടുവും അതിൽ പങ്കു ചേരുന്നു. Much could be told about this dear saint, even as I was thinking since last night when I heard the departure of your pastor, what should I testify, what can I say? There is so much that I could go on telling about this servant of God. പ്രിയ വാസ്തുവിന്റെ നിലപാടിനെ ചിന്തയെ കേട്ടപ്പോൾ പല കാര്യങ്ങളിൽ എന്റെ ചിന്തയിൽ ഓടി വരുവാനിടയായി തീർന്നു. എന്നാൽ എന്താണെന്ന് ഞാൻ തനിക്ക് വേണ്ടി സാക്ഷ്യമായി പ്രസ്താവിക്കേണ്ടത് എന്നുള്ള പല ശ്രദ്ധാപ്പെടുപ്പും എനിക്കുണ്ടായിരുന്നു. ഒരു വാക്ക് മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് വിലയേറിയത് something that is of much value. That's the actual meaning of precious, or somebody who is beloved, he is found to be precious. That's what God says, precious in the sight of the Lord, the death of the saints. ദൈവം ഏറ്റവും നല്ലത് തനിക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം എടുക്കുക, ബാക്കി ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. എനിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള വസ്തുക്കൾ തന്നിട്ടുണ്ട്. ഇത് നിനക്കാണ് കൂടുതൽ ഉപയോഗപ്രദമാകുന്നതെന്ന് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. The reason I'm saying this is because he had this great quality of giving to others rather than taking or keeping for himself. ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠമാണെന്നുള്ള തത്വം പോലെ അപ്രകാരം ഒരു ചിന്ത, അപ്രകാരം ഒരു വിശേഷിക്കപ്പെട്ട സ്വഭാവം തനിക്കുണ്ടായിരുന്നു. As we don't have much time, as the pastor mentioned, not to repeat the things which has already been told. So there are so many such things which so many saints and believers in Europe have mentioned. So I just want to say that this servant of God, our dear beloved pastor, son of George, has been precious in my life. And God should help me also to have a little of those qualities and grow in the Lord and live for the Lord and live for the Lord. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സണ്ണി ചാന്റെ ദൈവോപയോഗത്തോടനുബന്ധിച്ച് ഈ അടക്ക ശുശ്രൂഷയിൽ പങ്കുവയ്ക്കാൻ ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭത്തിലാണ്. അതിനുശേഷം അതിനു മുമ്പ് എനിക്ക് തന്നെക്കുറിച്ച് അറിവില്ലായിരുന്നു. എന്നാൽ ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവ സഹായിച്ചു. ഞാൻ തന്നെ മനസ്സിലാക്കിയിടത്തോളം താൻ ഒരു ഉപദേഷ്ടാവായിരുന്നു, താൻ നല്ലൊരു ഇടയനായിരുന്നു, നല്ലൊരു നടത്തുകാരനായിരുന്നു, നല്ലൊരു പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് സുഖമില്ലെന്ന് ഞാൻ സ്വകാര്യ റേഡിയോ വെച്ച് അറിഞ്ഞു. എന്നാൽ ഞാൻ രണ്ടാഴ്ച മുമ്പ് കടന്നു പോകുന്നു. ഞാൻ അടുത്ത ആഴ്ച എനിക്ക് കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് സണ്ണിച്ചാരെ കാണണമെന്ന് ഞാൻ ചിന്തിച്ചു. ദൈവത്തിന്റെ നന്ദിയുടെ സ്തോത്രം. എന്നാൽ അതിനു മുമ്പേ തന്റെ ദേവയോഗമായിരുന്നു. താൻ പ്രിയ വെച്ച ദൈവസന്ധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായിരുന്നു. തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം താൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പലപ്പോഴും എന്റെ പല സന്ദർഭങ്ങളിലും ഞങ്ങൾ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. സാക്ഷിയായി തീരുവാൻ ദൈവം എനിക്ക് ഒരു ജീവിതത്തിന്റെ അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നുപോയതായ സണ്ണി പാസ്റ്ററെ കുറിച്ച് നാം കേട്ടതായ കാര്യങ്ങൾ എല്ലാം നല്ല സമയത്തോടോ അന്വർത്ഥമാണ്. അതൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ തന്റെ ശുശ്രൂഷ എങ്ങനെ സ്വാധീനിച്ചു അത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. താൻ ശുശ്രൂഷയ്ക്ക് കടന്നതായ ആ സമയം മുതൽ എന്റെ കുടുംബവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്റെ സ്വന്തദേശമായ പള്ളിപ്പാട്ട് താൻ പല പ്രാവശ്യങ്ങൾക്കാണ് ശുശ്രൂഷ ചെയ്യുകയും അവിടെയുള്ള വേലയ്ക്ക് വളരെയധികം സഹായമായി ചെയ്തിട്ടുണ്ട്. കൂടാതെ എന്റെ പിതാവുമായിട്ട് താനൊരു പിതൃപുത്ര ബന്ധമായിരുന്നു. ആ സഭയിലെ ഏത് കാര്യങ്ങളുണ്ടായാലും എന്റെ പിതാവുമായിട്ട് അത് ആലോചിച്ചിട്ട് അതനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രകൃതി അയ്യപ്പുമാരി തങ്ങളുടെ അനുശോചനയെ അറിയിച്ചിരിക്കുകയാണ്. അവരുടെ അനുശോചനവും പ്രത്യാശയും ദുഃഖത്തിലായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. അതുപോലെ താൻ കാണിച്ചതായ മാതൃകയെ പിടിച്ചിട്ടുണ്ടോണ്ട് നല്ലൊരു അവകാശം പ്രാപിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവരുടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ട് ഞാൻ എന്നോളൂ. എന്റെ ജീവിതത്തിലെ ഒരു വലിയ കടപ്പാട് തന്നെയാണ് കാരണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവല്ല അസത്തുണ്ടായിരുന്നു എന്റെ ശുശ്രൂഷ കേരളം എങ്കിലും അതിനുശേഷം ഞാൻ ഉപദേശം
വ്യത്യാസമില്ലാതെ അനുഭവമുള്ള പാട്ടുകളെ പാടി സഭയെ ഉണർത്തുകയും ജീവിതാനുഭവങ്ങൾ പങ്കിടുകയും ചെയ്യുന്നതിന്റെ തുല്യ സ്വഭാവത്തിനായ നിബന്ധിതമായി ബോധപ്പെടുത്തുകയാണ്. സൗദിയിൽ കൊണ്ടുവന്നപ്പോൾ രാത്രി പ്രയോജനം പാടി പാട്ടിപ്പോൾ ഞാൻ ഓർക്കുന്ന പാടുകൾ ആഗ്രഹിക്കുന്നില്ല, യേശു മാത്രം മതി എന്നുള്ള ഒരു പാട്ട് പാടി സഭയെ ഉണർത്തി ഒരു വലിയ അനുഗ്രഹത്തിന്റെ അനുഭവങ്ങൾ കാണുവാൻ ചെയ്തതിനെ സഹായിക്കും. Thank you.
നല്ല നല്ല സാക്ഷ്യങ്ങൾ നാം കേട്ടുകൊണ്ടേയിരിക്കും. ഒറ്റ വാർത്തയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സണ്ണി ചാപ്പിൽ നല്ല മനുഷ്യൻ, തന്നെ കണ്ണിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്റെ സൗന്ദര്യം. താൻ ഒരു സമാധാന പ്രിയനായ മനുഷ്യനാണ്. താൻ താനായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ആഴമായി സ്നേഹിക്കുകയും വിശുദ്ധന്മാരിൽ നിന്ന് തനിക്ക് ലഭിച്ച് താൻ ഗ്രഹിച്ച സത്യത്തിൽ അവസാനത്തോടെ നിലനിൽക്കുകയും ചെയ്തു. വംശത്തിൽ നിന്ന് ഇനിയും അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ. അതിനെ അവസാനം പ്രാപിപ്പാൻ അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. നല്ല പ്രവൃത്തി ലഭിച്ചു, നല്ല ആവാസം ഇടയാക്കിയതുപോലെ
ഈ സ്ഥാനത്തെ കർത്താവായി എന്നെ ഇതാ സമർപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷക്കായി മുന്നോട്ട് പറഞ്ഞിടുക, ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവ് സ്വപ്നം കൃത്യങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിക്കട്ടെ. ഈ ശ്രേഷ്ഠ സ്ഥാനത്തേക്ക് പ്രാർത്ഥനയോടെ എന്റെ വാക്ക് വിരമിക്കുന്ന ദൈവം അമ്മയെയും അനുഗ്രഹിച്ച് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയുന്നില്ല. എങ്കിലും സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. ഇടയിൽ ഞാൻ ഓർമ്മിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മദ്രാസിൽ ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടതായ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവരോടിടയിലാണ് തനിക്ക് സീരിയസ് ആണെന്നുള്ളതായ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. ഞാൻ അറിയിക്കേണ്ടവരുമായിട്ട് ബന്ധപ്പെട്ടു സഹകരിച്ചു സംസാരിച്ചു. എന്നാൽ അവിടെ കൺവെൻഷൻ നടക്കുന്നതോടിടയിൽ എങ്ങനെ കടന്നു വരാൻ നോക്കും, എങ്ങനെ ഇത് ആ കാര്യം അവതരിപ്പിക്കും? കാരണം ഇന്നത്തെ ദിവസം എനിക്ക് വൈകിട്ട് കാത്തിരിപ്പിയോഗമെന്ന ഒരു ശുശ്രൂഷയും കൂടെ വെച്ചിരിക്കുകയാണ്. ഇതും കൂടെ കടന്നിട്ട് എങ്ങനെ വരുവാൻ പറ്റും? ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ ഭാരപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ ചിലരുമായിട്ട് ഷെയർ ചെയ്തിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഉടനെ തന്നെ അടുത്ത മെസ്സേജ് വന്നു. സ്തോത്രം. കാര്യങ്ങൾ പറഞ്ഞ് മാസ്റ്റർ എം ടി തോമസ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അടുത്ത മെസ്സേജ് വരുന്നത്, താൻ കടന്നുപോയി എന്നുള്ളത്. സ്തോത്രം. പെട്ടെന്ന് തന്നെ പ്രധാന പാസ്റ്റർ നമ്മുടെ കൊട്ടാരക്കര അഭ്യർത്ഥനോട് പോയി വന്ന് ശുശ്രൂഷകളെല്ലാം നടത്തുവാൻ പറയുകയുണ്ടായി. ഞാനും അതനുസരിച്ച് കാര്യങ്ങൾ ചോദിച്ചു, എനിക്ക് അനുവാദം തന്നു. അങ്ങനെ തന്നോടുകൂടെ സമയമായപ്പോൾ ഇവിടെ കടന്നു വരുവാൻ ഇടയാക്കി തീർത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതുവരെയും ഒരുപോലെ കണ്ണടയ്ക്കുവാൻ ഇടയിലെ യാത്രയിൽ ഒന്ന് കണ്ണടച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ശുശ്രൂഷയിലായിരുന്നത് എന്റെ അറിവും ശരിയാണെങ്കിൽ കൊല്ലത്ത് വെച്ച് മരിച്ചുപോയതായ കുമ്പനാട് തങ്കച്ചൻ എന്ന് പറയുന്നതായ ഒരു മൂപ്പന്റെ അമ്മയായിരുന്ന കുമ്പനാട് ചിന്നമ്മ മദറും അതെ ഒരു അമ്മണി മദർ അമ്മണിയും കോടുകുളഞ്ഞ അമ്മണിയും ഇവര് മൂന്ന് പേരിൽ നിന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കലയളവിൽ രാവിലത്തെ പ്രാർത്ഥനയോടുള്ളതായ ബന്ധത്തിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ടിന്റെ ശബ്ദം കേട്ട് ബസ് കയറുവാൻ അവിടെ നിന്നതായ പാസ്റ്റർ നേരെ പാട്ടിന്റെ ശബ്ദം കേട്ട് ഫെയ്ത്തോട്ടിലേക്ക് കയറി ചെല്ലുവാനിടയായി തീർന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇളയ സഹോദരിയായിരുന്നതായ കോടുകുളഞ്ഞ അമ്മിണിയും ഈ പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് അവിടെ ആദ്യമായിട്ട് വേല സ്റ്റാർട്ട് ചെയ്തതായ സന്ദർഭം ആയതുകൊണ്ടും ഒരു കൊച്ചു പയ്യനെന്ന പോലെ കയറി വരുന്നത് കണ്ടിട്ട് അവർ താനുമായിട്ട് സ്നേഹ ബന്ധം പുലർത്തി കാര്യങ്ങളെ കുറിച്ച് നാം സംസാരിച്ച് അവിടെ അന്ന് മീറ്റിംഗുകൾ നടത്തിക്കൊണ്ടിരുന്ന കുമ്പനാട്ട് വിശ്വാസിയായിരുന്നതായ പൂവത്തൂർ ബേബിഷാറിനെ ഈ ആളെ ഏൽപ്പിക്കുവാനിടയായി തീർത്തു. സ്തോത്രം. ബേബിഷാർ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ട് അതേ വിരമിച്ചതായ ബേബിഷാറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആ കാലയളവുകളിൽ തന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുട്ടികളുമായിട്ട് വളരെയധികം പരിചയിച്ച് സ്കൂൾ അധ്യാപകനായിട്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നതായ വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ രൂപപ്പെടുത്തി എടുക്കേണ്ടതായ വിധം തനിക്ക് അറിയാതിരുന്നതുകൊണ്ടും താനുമായിട്ട് വളരെയധികം ഇടപഴകി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാനുള്ള ദൈവമിടയാക്കിയിരുന്നു. മുൻപേ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി മദ്രാസിൽ പോയിരുന്നതായ പാസ്റ്റർ അതെ പൊടിക്കുഞ്ഞ് അതെ 80-ൽ അവരുടെ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് കാലം കഴിഞ്ഞിട്ട് തിരുവല്ലയിൽ വന്നു ചേരുവാനിടയായിരുന്നത്. ഇടയിൽ സാക്ഷി പറഞ്ഞതുപോലെ സുശേഷ വേലക്കാരുടെ മക്കളിൽ ചിലരായിരുന്നവരും ആ സന്ദർഭത്തിൽ വിശ്വാസ വീട്ടിൽ തിരുവല്ലയിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് വളരെയധികം സന്തോഷത്തോടെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിലാണ് മദ്രാസിൽ നിന്ന് എനിക്കും ഇവിടെ എത്തിച്ചേരുവാൻ തിരുവല്ലയിൽ എത്തിച്ചേരുവാൻ്റെ ഗുണം ഇടയായിട്ടുള്ളത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 1980 മാർച്ച് മാസത്തിൽ കോഴിക്കോട്ട് വെച്ച് 6 പേര് ശുശ്രൂഷയെടുത്തിട്ടായി വേർതിരിച്ചതിൽ 3 സഹോദരന്മാർ ആരോ ഒരാളും ഞാനും അങ്ങനെ 6 പേരെയായിട്ട് അവിടെ നിന്ന് വിളിച്ച് വേർതിരിക്കുവാട്ടക്കൂടം ഇടയാക്കി തീർന്നു. ഞങ്ങൾ ഈ ആറുപേരും മദ്രാസിലേക്ക് കടന്നുപോയി. മദ്രാസിൽ ചെന്ന് ഒരല്പകാലം കഴിഞ്ഞിട്ട് അതേ വർഷം തന്നെ തിരുവല്ലയിൽ എത്തിച്ചേരുവാൻ ഇടയാക്കി തീർന്നു. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ളതായ പരിചയവും ആ അവിടെ ചെല്ലുന്ന സമയത്തില്ല. ഒരു മൂപ്പൻ പോയപ്പോൾ ഒരു മൂപ്പനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ അന്ന് കണ്ടുകഴിഞ്ഞാൽ ഇത്രയും പൊക്കമില്ല, ഒരിച്ചൂടെ കുറവാണ്, ഒന്നോ രണ്ടോ ഇഞ്ചൂടെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ നീളം സമം രീതി ആ ഒരു രീതിയായിരുന്നു എന്റെ ഉടുപ്പിന്റെയൊക്കെ എന്റെ അളവ് രീതികൾ, കാരണം കുഷ്ടിയുള്ള ശരീരമായിട്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാഴ്ചയിലും ഇതിനെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ എഴുതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വ്യക്തി അന്നൊരു ധാരണയിൽ നല്ല ഒരു മെത്തപ്പായും ഒരു ഷീറ്റും
ഒരു കണ്ണടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കട്ടിലിൽ വിരിച്ച് സ്തോത്രം എനിക്ക് വേണ്ടി ഒരുക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ അറിയത്തില്ലല്ലോ, തിരുവല്ലാരുള്ളതായ സഹോദരങ്ങൾ കാത്തു തന്നെ അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഞാൻ ഭേട്ടുള്ള രീതികളൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പുതിയൊരു സ്ഥലവും കൂടെ ആയതുകൊണ്ട് ജീവൻ പോയാൽ അതിന് ഇരിക്കുകയുമില്ല. അന്നത്തെ ദിവസം സ്തോത്രം, അതെ, കാവും പാവം ജേക്കബ് സാർ, കോഴിമാടി ജേക്കബ് സാറിന്റെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ പായുമില്ല, തരണയുമില്ല, സ്തോത്രം, മെത്തപ്പായുമില്ല, ഒന്നുമില്ല. മറ്റൊരു പായും തരണയൊക്കെ നീ കിട്ടുവാനിടയായിട്ടുള്ളൂ. കൊണ്ടയിട്ടതും ഇദ്ദേഹമാണ്, എടുത്തുകൊണ്ട് പോയതും ഇദ്ദേഹം തന്നെയാണ്. അതിനോടിടയിലാണ് മനസ്സിലാക്കിയത് പുതിയ ആളാണ്, ഒരു വർഷം പോലും ആയില്ല ഇവരുടെ കൂട്ടത്തോളം. അതിനുശേഷമാണ് ഞങ്ങൾ തമ്മില് ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുവാനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. എന്റെ ഇളയ സഹോദരൻ അനുജനും ഇദ്ദേഹവും ഒരുമിച്ച് പഠിച്ചതാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കുവാനൊക്കെ ഇടയാക്കി തീർത്തത്. ദൈവനാമത്തിന്റെ മഹത്വം. ഇദ്ദേഹം ഒരു ചെടിയില് കൊയ്ത്ത് കാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ എന്നെടുത്തു പറഞ്ഞിരിക്കുന്നതായി പഠിപ്പാൻ സാധ്യമായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ പറയുന്നു, കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അയക്കുന്നവർക്ക് തണുപ്പ് കൊടുക്കത്തക്കവണ്ണം തണുപ്പായി നിലനിന്ന് ഭാവ നടത്തിപ്പുകാരിൽ പലരുടെയും ഹൃദയ സൂക്ഷിപ്പുകാരനായി നിലനിന്ന് അതെ എല്ലാവർക്കും സഹകരിച്ച് എല്ലാവരോടും സഹകരിച്ച് മുൻപോട്ട് പോയിരുന്നത് കൊണ്ട് സ്തോത്രം, പല വിഷയങ്ങളുടെ മുൻപിലും ഏതെങ്കിലും വിധത്തിലുള്ളതായി കാര്യങ്ങൾ അറിയണമെങ്കിൽ സ്തോത്രം, ഇദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ആരായി. പാസ്റ്റർ ഒരു ഒരേ ഇതിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പല രീതിയിലാണ് ഞങ്ങൾ സംബോധനയൊക്കെ ചെയ്യാറുള്ളത്. പിന്നീട് കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും കരയുവാനിടയായി. ആരും കണ്ടില്ല താൻ തന്റെ ഭാരം സ്നേഹിക്കുന്നത് കൊണ്ടുള്ളതായ ആ വിഷയം. ആരും കണ്ടില്ല താനും ആ അവസ്ഥയിൽ കിടന്ന് കണ്ണുനീരൊഴുക്കുവാൻ എന്റെ അവസ്ഥയിലിരുന്ന് ഞാനും കണ്ണുനീരൊഴുക്കുവാൻ അല്പസമയം ചിലവഴിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മടങ്ങി പോകുവാൻ ഇടയാക്കി. കഴിഞ്ഞ ഞായറാഴ്ച, ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ഓർമ്മയിൽ മദ്രാസിന് പോകുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചത് നമ്മുടെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരനെയാണ് വിളിച്ചത്. വിളിച്ചപ്പോൾ താൻ തന്റെ അടുക്കലായി. കാര്യം തനിക്ക് മനസ്സിലായി. താൻ ആ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞു, ശരി നടക്കുന്നതായ കമ്മീഷൻ ഈ വർഷം എങ്ങനെയൊക്കെ നടക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നോ അറിഞ്ഞുകൂടാ, ഏതായിരുന്നാലും പോയിട്ട് വാ, ഞാൻ വരുന്നില്ല എന്നോട് ഫോണിലൂടെ സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച ശേഷം കടന്നുപോയി. എന്നാൽ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് പണി പറ്റിച്ചിട്ട് താൻ തന്റെ സ്ഥലത്തേക്ക് പോകുമെന്ന് വിചാരിച്ചില്ല. എങ്കിലും തന്നോടുള്ളതായ സഹകരണ ബന്ധത്തിന്റെ ഫലമായി വന്ന് സഹകരിക്കണം എന്നുള്ളതായ ആഗ്രഹത്തിന്റെ കൂടുതൽ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടും നടത്തിപ്പുകാരോട് ഒരു വാക്ക് ചോദിച്ച ഉടൻ തന്നെ അതൊരു നടത്തിപ്പാണ് പോയി സഹകരിച്ച് പോരാൻ പറഞ്ഞ് ഐക്യമാക്കളെ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് ചെയ്യണം എന്നുള്ളതായ ഓർമ്മ തന്നിട്ടുണ്ട്. ഞങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. സ്തോത്രം. അടുത്ത ശുശ്രൂഷകൾ പറഞ്ഞു പങ്കെടുത്ത് സഹായമായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ കടന്നു പോകണമെന്നും ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ പ്രവർത്തിച്ച് ദൈവത്തിൽ ചേർന്ന് കൊടുക്കപ്പെട്ടതായ തന്നെ സംബന്ധിച്ചിടത്തോളം യോബിന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ പറയുന്നു, എന്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും, ഹോൽ പക്ഷിയെ പോലെ ഞാൻ ദീർഘായുസ്സോടെ ഇരിക്കും എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ ഇടയായിരിക്കുന്നുണ്ട്. സെപ്റ്റജിന്റെ പരിഭാഷയിൽ ഹോൾ എന്ന വാക്കിന് ഫിനിക്സ് എന്നതായ വാക്കാണ് കൊടുത്തിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നത്. ഫിനിക്സ് എന്ന് പറയുന്നതായ പറവയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ചാരത്തിൽ നിന്നും പുനർജീവിച്ച് ജീവിതം ആരംഭിക്കുമെന്നുള്ളതായ ആരംഭിക്കുമെന്ന് പറക്കുന്ന രീതിയിലാണ് ആ പറവയെ കുറിച്ച് ഗ്രീക്കിലുള്ളതായ ഇതിഹാസം. ഏർപ്പാടിൽ ദുഃഖിതരായിരിക്കുന്നതായ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭാ വിശ്വാസികളായിരിക്കുന്ന എല്ലാവരും തന്നെ ദൈവം തന്നെ ആശ്വസിപ്പിക്കുകയും ഈ സ്ഥാനത്തേക്ക് തക്കതായ ആളുകളെ ഈ സ്ഥലത്തു നിന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് ഈ വിടവ് നികത്തി എല്ലാ ദിവസത്തിലും ദൈവം തന്നെ നാമത്തെ മഹത്വപ്പെടുത്തി മാറാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചൊല്ലിക്കുന്നു. ദൈവം ഏവരെയും ആദ്യമായി ചെന്നൈ വെള്ളിയൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ നടത്തിപ്പുകാർ പാസ്റ്റർ ഗ്രാമാജി അച്ഛനും
പാസ്റ്റർ എം ഡി തോമസ് സഭച്ചനം അയച്ച സന്ദേശം. തന്റെ ഭക്തന്മാരുടെ മരണം കോവയ്ക്ക് വിലയേറിയതാകുന്നു. സങ്കീർത്തനം 116:15 വാക്യം. നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ പാസ്റ്റർ സണ്ണിയുടെ ജീവിതത്തിൽ ദൈവം തന്റെ മഹത്വകരമായ പ്രവൃത്തി പൂർത്തീകരിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങി ആയുധമായി പ്രയോജനപ്പെടുവാൻ പ്രിയ പാസ്റ്ററിനെ ദൈവം സഹായിച്ചു. 2 കൊരിന്ത്യർ 8:5 പറഞ്ഞിരിക്കുന്നത് പോലെ ആദ്യം ദൈവത്തിനും പിന്നെ വിശുദ്ധന്മാർക്കും പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു സംഗീത ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിലും പാസ്റ്റർ തന്റെ വ്യക്തി മുദ്ര പതിപ്പിച്ചിരുന്നു. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ പോരാടി ജയത്തോടെ തന്റെ ഓട്ടം ഓടി തികച്ച് പ്രിയ പാസ്റ്റർ താൻ പ്രിയം വെച്ച കർത്താവിനോട് ചേർന്നിരിക്കുന്നു. ദൈവസഭയ്ക്ക് വിശുദ്ധന്മാർക്ക് ഒരുപോലെ ആശ്വാസമായിരുന്ന ആ ധന്യ ജീവിതം പോലെ ഇനിയും അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ച് ഈ വലിയ വിടവ് നികത്തുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജി ജയം സിസ്റ്റർ ഞാൻ ദീപം കൂട്ടുപേരക്കാരൻ ശ്രീലങ്കയിൽ നിന്ന് His servants shall serve him, and they shall see his face, and his name shall be in their foreheads. We praise God for the beautiful life of Pastor Sunny George. He was a person filled with the divine character of Christ and one who entered hardness as a good soldier of Christ. We have had the privilege of having Pastor for our convention held at Jaffna in Sri Lanka. He possessed a very loving personality, and in loving him, we have indeed lost a And in losing him, we have indeed lost a prayer value. Though his departure is a loss to the mission, it is a great gain to heaven. One more stone has been added to Zion. As a good and faithful servant, he has finished his course victoriously. May the good Lord raise many faithful servants of God like him to fill the void he has left behind. Pastor Robin Joshua, Pastor James, Pastor Sam Benjamin, Sister Jessie, Australia, England. And they shall be mine, said the Lord of hosts, in that day when I make up my jewels. Malachi chapter 3 verse 17. We thank God for the fragrant life of Pastor Sunny George. We thank God for complete our life. We thank God for Pastor Sunny George. ശുശ്രൂഷയും വിശ്വാസത്തിലെയും വിശുദ്ധന്മാരെയും കൂടാതെ ദൈവത്തെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. തന്റെ ശുശ്രൂഷ കൂട്ടുകാർക്കും വിശ്വാസികൾക്കും വളരെ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. തന്റെ ശുശ്രൂഷ നാളുകളിൽ കുഞ്ഞാട് കടന്നുപോയ പല പാതകളിലും താൻ സന്തോഷത്തോടെ കടന്നുപോയി. സിയോൺ മലയിൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കേണ്ടതായ സൗമ്യതയും താഴ്മയും തനിക്കുണ്ടായിരുന്നു. ശുശ്രൂഷയിൽ ആരും കടന്നു പോകാത്ത പാതകളിൽ പോയവർക്ക് മാത്രമേ സിയോണിൽ മറ്റാർക്കും പാടുവാൻ കഴിയാത്ത പുതിയ പാട്ട് പാടുവാൻ കഴിയും. തന്റെ വിയോഗം ഉണ്ടാക്കിയ വിടവ് നികത്തുവാൻ ദൈവമനെ കടക്കുന്നത് തിരുവല്ലായും പ്രവർത്തിപ്പാൻ പ്രത്യേകിച്ച് പാസ്റ്ററോടുകൂടി പൊതുപുഷ്ടിയിലും ഒക്കെ ഒരുമിച്ച് ചുമതല വഹിക്കുവാൻ ദൈവമെന്നെ സഹായിച്ചു. മാതൃകാപരമായ ഒരു ജീവിതം സണ്ണി ചാനലിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ കഴിയും. താൻ വെളിപ്പാട് 17:14 വാക്യം. കുഞ്ഞാട് തന്നോടുകൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായവരെ ജയിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ താൻ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും മാത്രമായിരുന്നില്ല, വിശ്വസ്തരുമാണെന്ന് കർത്താവിന്റെ സന്നിധിയിൽ തെളിയിച്ചു. സണ്ണി ചാനലിൽ വാക്കുകളും പ്രവൃത്തികളും നടത്തിപ്പാർക്കും കൂട്ടുകാരക്കാർക്കും ദൈവജനത്തിനും ഒരാശ്വാസമായിരുന്നു. പലവിധമായ അഗ്നി പരിശോധനകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നെങ്കിലും അതിലെല്ലാം മൂന്നാർ സെന്റർ നിത്യാവിശ്രാമത്തിലേക്ക് ചേർക്കപ്പെട്ട പാസ്റ്റർ സണ്ണി ജോർജിന്റെ ജീവിതത്തെ സാക്ഷീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ വേദഭാവമാണ് 2 തിമോത്തിയോസ് 4:7 വാക്യം. ഞാൻ നല്ല പുറപ്പെടുത്തോട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് അയച്ചിരിക്കുന്നു. കടന്നുപോയ അനേക വിശുദ്ധന്മാരോടൊപ്പം ഈ വചനം ഏറ്റു പറയുവാൻ പ്രിയ പാസ്റ്ററെ ഒരുക്കിയ കാൽവരി ക്രൂശിന്റെ സ്നേഹത്തെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കും. സമീപാർഷമായിട്ട് ഒരു ഉച്ചബന്ധം സ്നേഹമുണ്ടായി. ഈ പ്രത്യേക മരണം പ്രത്യേക കാര്യം എനിക്ക് പറയട്ടെ. 61 വയസ്സിലാണ് 41 വർഷം ശുശ്രൂഷ ചെയ്തിട്ട് വസിക്കാൻ ഈ ലോകത്തിൽ നിന്ന് നവജിത്തിലേക്ക് പ്രവേശിച്ചു. സമീപാർഷം 61 വയസ്സ് തികഞ്ഞു. 61 വയസ്സ് 41 വർഷം ശുശ്രൂഷ. രണ്ട് പേരുടെയും ജീവിതം വളരെ മനോഹരമായിരുന്നു. പാസ്റ്ററെ രസിപ്പിക്കാന് സമീപ ഭാഷയോട് പറയാതെ മറ്റൊരു കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ആലോചിച്ച് താന് ജനോപദേശാവും മറ്റു കാര്യങ്ങളും രഹസ്യങ്ങളൊക്കെയും തന്നോട് ഷെയർ ചെയ്ത് പല കാര്യങ്ങളും പറയുമായിരുന്നു. അപ്പോൾ തന്നെ ചില വിഷയങ്ങൾ സമീപ ഭാഷ എന്നോട് പറയുമായി മറ്റാസിലേക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു. നിശ്ചയമായിട്ടും ഞാൻ എന്താ നാളത്തേക്ക് പോകേണ്ടി വരുമെന്ന് ചിന്തിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭാഷ പറഞ്ഞു എറണാകുളത്ത് പോയിട്ട് ശുശ്രൂഷയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം മടങ്ങി വരാനായിട്ട് പറഞ്ഞു.
ക്ഷീണമാണല്ലോ എങ്കിലും സാധിക്കാതിരുന്നാൽ കർത്താവ് ബലപ്പെടുത്തിയാലേ കർത്തത മറ്റു പ്രയാസങ്ങളൊന്നും ശരിയിച്ചിട്ടില്ലെങ്കിൽ മടങ്ങി വന്നാലേ ചില ശുശ്രൂഷ അവിടെ ഉണ്ട് ചെയ്യാനൊക്കെ വരാൻ കഴിയുമെങ്കിൽ വരാൻ പറ്റും. ക്ഷമിക്കണം അങ്ങനെയാണ് ഭാഷ പറഞ്ഞ് ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കൃപയാത്മകാശത്തിലേക്ക് പോവുകയാണ് തിരിച്ചു. ഇന്നലെ രാത്രി ഞങ്ങൾ 3 മണിയോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം സ്വപ്നം സമയം വളരെ പോയിരിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. സമയം പോയിരിക്കുന്നത് കൊണ്ട് ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ സുവിശേഷം 12:26 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ ഇരിക്കുന്നിടത്തെ ശുശ്രൂഷക്കാരൻ വിളിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യണം, പിതാവ് മാനിക്കും. എല്ലാവരെയും മാനിക്കുന്നതല്ല, ദൈവത്തിന്റെ മാർഗത്തിൽ വേണ്ടി കഷ്ടപ്പെട്ട ദൈവങ്ങളെ കർത്താവിന്റെ അതേ പാത പിന്തുടരുന്ന ദൈവങ്ങൾ ആരുണ്ടോ ആ നദിയിൽ ജീവിക്കുന്നവയെ ശുശ്രൂഷ ചെയ്യുന്നവയാണ് ദൈവം മാനിക്കുന്നത്. എങ്ങനെ മാനിക്കുന്നറിയാമോ? ദൈവങ്ങളെ സമയം ചെലവഴിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന അവസാന ഘട്ടങ്ങളിൽ എന്ത് പാഠപ്പെടുത്തി കഷ്ടമെന്നാലും എന്ത് പ്രചൂരങ്ങളെന്നാലും മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രകാരം മുഴുവൻ വയ്ക്കാം. കർത്താവിന് ശുശ്രൂഷ പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യനെ തിരുവിലേക്ക് നയിക്കുന്ന ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എവിടേക്ക് അങ്ങനെ ചെയ്ത ശുശ്രൂഷകൾ കൊടുക്കുന്ന ഒരു മതത്തിലാജ്യമാണ് ലോകശേഷം 22:30 ഇപ്രകാരം വായിക്കുന്നുണ്ട്, സിംഹാസനത്തിലിരുന്ന് വാഴും ശിഷ്യന്മാർക്ക് ദൈവം അധികാരം കൊടുത്തു. വായിക്കാം അല്ലെങ്കിൽ പരാജയമായിരിക്കാം, ലോകത്തിലൊന്നും സമ്മതിക്കലില്ലായിരിക്കാം, എങ്കിലും കർത്താവ് ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികളാണ്. നമുക്ക് വേണ്ടി മതത്തിലാജ്ഞ ഒരുക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വാതന്ത്ര്യ കർത്താവ്. വിശുദ്ധന്മാരുമായി പതിക്കുന്നതിൽ 1000 ആണ്ട് വായിച്ചുണ്ടാൻ പോവുകയാണ്. അന്ന് ദൈവക്കളെ കർത്താവിനോട് കൂടെ വാഴുവാൻ നമ്മൾ യോഗ്യരായി മാറട്ടെ. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ായ മനുഷ്യനാണ്. ഇപ്പോൾ എന്താണ് കൂടെ ആ തേജസ്സിൽ തങ്ങളുടെ അതുകൊണ്ടാണ് വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നത്, സമയമില്ലായി 1 മണിക്ക് എല്ലാം ഞാൻ അവസാനിപ്പിക്കാനാണ് ദൈവത്തിന്. 2 മണിക്കാൻ കൂടി പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ നടക്കുന്നില്ല. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ സാധിച്ചപ്പോൾ ഇത്രയും ഉണ്ടല്ലോ. ഒരു പ്രത്യേകതയാണുള്ളത്, സന്നിവാസനോട് ബഹുമാനിച്ചു, ഈ ശുശ്രൂഷയോട് ബഹുമാനിച്ചു ദൈവമക്കളെല്ലാവരും ഇരിക്കുന്നില്ല. സന്തോഷമുണ്ട്, നിങ്ങൾ മാനിക്കട്ടെ. അല്ലെങ്കിൽ ചെല്ലാണെങ്കിൽ ഇതാണ് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ ഒരുപാട് തൊഴിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പോകും, അവിടെ പോകും, ഇവിടെ പോകും. എങ്കിലും നിങ്ങൾ ഇതൊന്നും ഭക്ഷണമോ വിശപ്പോ ഒന്നുമല്ല, ഈ ശുശ്രൂഷയെ സംബന്ധിക്കണം. ആഗ്രഹിച്ച് ഇരുന്നതിൽ നിങ്ങളെ നിങ്ങൾ അംഗീകരിക്കട്ടെ. എല്ലായിടത്തും കാണാത്ത പ്രത്യേകമായിട്ടുള്ള അനുഭവമാണ്. കാരണം മാസം ബഹുമാനപ്പെട്ട സാന്നിഭാഷയുടെ ബഹുമാനത്തോടുകൂടെ ഈ ശുശ്രൂഷയുടെ ബഹുമാനത്തോടെ നിങ്ങൾ ഇരുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും മാനിക്കട്ടെ. ദൈവക്കളെ യേശുവിന്റെ വാഴ എടുക്കപ്പെടാം. ഈ വണ്ടി സ്വന്തം കേൾക്കുന്നവരെ ആരെങ്കിലും ഈ സത്യം മനസ്സിലാക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, ജലസ്നാനം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, അപ്പോസ്തലരെ മുഖ്യമായിട്ട് മാധുര്യത്തെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ, ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശത്തെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ, എത്ര വേഗത്തിൽ ഈ ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷ കൂട്ടായ്മയിലേക്ക് വരണമേ എന്ന് ഓർപ്പിക്കുകയാണ് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. അപ്പോസ്തലരുടെ ഉപദേശം കൂട്ടായ്മ നിലനിൽക്കാം. പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പോരാട്ടങ്ങൾ ഉണ്ടാകാം, കഷ്ടങ്ങൾ ഉണ്ടായേക്കാം, നിന്ദകൾ ഉണ്ടായേക്കാം, ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ പലത് പോരാട്ടങ്ങളുടെ കടന്നുപോയി എന്നാൽ എനിക്ക് വേണ്ട എന്ന് ശരി, ഞാൻ വീട്ടിൽ പോയി വിശ്രമിക്കാം, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ സ്നേഹിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാം എന്ന് ചിന്തിച്ചില്ലെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. എന്റെ പിതാവ് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ അതൊന്ന് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സലവഴിക്കാൻ പോകുന്നു, ഞാൻ പോയി സലവഴിക്കാൻ ഞാൻ ഇരിക്കേണ്ടത് നിങ്ങളെ ഇരിക്കേണ്ടത് നിങ്ങൾ തിരികെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവങ്ങളെ സലവഴിച്ച് കത്താൻ അനുഗമിച്ചതായ ശുശ്രൂഷയിലെ അവസാനിച്ച പ്രിയപ്പെട്ട അവർക്ക് വേണ്ടി ദൈവം മനോഹരി ആഗ്രഹിക്കുന്നതാണ് പുതിയ ഈശ്വരൻ. ദൈവത്തിന് സ്വാത്രം.
അനേകരെ എല്ലാ സിയോനും എരിശിലേമും തമ്മിൽ ഒന്നിക്കപ്പെടുകയാണ്. തമ്മിൽ ഇണക്കപ്പെടുന്ന എരിശിലേമേ, ദൈവത്തിന് സ്തോത്രം. അവിടേക്ക് ദൈവമക്കളെ എത്തുവാൻ കൊണ്ട് വിശ്വസ്തരായി നമുക്ക് ജീവിക്കാം. സന്നിപാസ്കോ ദൈവമക്കളെ അവകാശം ലഭിച്ചതുപോലെ കർത്താവ് ശുശ്രൂഷകളിൽ നമുക്ക് വിശ്വസ്തതയോടുകൂടെ ഈ പോർട്ടലത്തിലേക്ക് നമുക്ക് അവസാനിക്കാം. നമുക്ക് പറയാം, ആ നികത്താവേക്ക് വരണമേ. നമുക്ക് പ്രത്യാശത്തിരിക്കാം. ഈ പ്രിയപ്പെട്ടുള്ളവരായ ജ്യേഷ്ഠന്മാരെയും കുടുംബത്തിലുള്ള എല്ലാ ദൈവത്തെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു മനുഷ്യനെ കർത്താവ് ശുശ്രൂഷയ്ക്കാൻ വിടുപ്പാനുമായ ആ വലിയ ഭാഗ്യം തന്നെ അവർക്ക് കൊടുത്തല്ലോ, ആ വിടുപ്പാട് കൊടുത്തല്ലോ. ദൈവം മാനിക്കട്ടെ. നല്ല ശുശ്രൂഷ ശുശ്രൂഷ കോഴിക്കോട് ചെയ്യുന്നുണ്ട്. ഒരു ജ്യേഷ്ഠന്റെ മകളെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഹായന്ദാനന്ദം ഹായന്ദ മോദമേ
ആത്മാവ് വാഞ്ചിച്ചു ദാഹിക്കുന്നേ
Oh.
ശേഷിക്കുമ്പോൾ ഇന്നാത്മാ